ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരുതി 800 കാർബ്യൂറേറ്റർ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ കംപ്ലൈൻറ്റ്, കസ്റ്റമർക്ക് മൈലേജ് തീരെ കിട്ടുന്നില്ല, അതാണ് കസ്റ്റമർ കംപ്ലൈൻറ്റ്. അപ്പോൾ കസ്റ്റമർ 500 പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കിലോമീറ്റർ ഓടും, പക്ഷേ വണ്ടി അങ്ങ് ഓഫാവും, പിന്നെയും പെട്രോൾ ഒഴിച്ച് ഓടും. അങ്ങനെ മൈലേജ് തീരെ കുറവാണ്. വണ്ടി പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാലും 1000 അടിച്ചു കഴിഞ്ഞാൽ പോലും കുറച്ച് കിലോമീറ്റർ മാത്രമേ ഓടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പെട്രോൾ അടിച്ചാലേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. മീൻസ് മൈലേജ് നല്ല രീതിയിൽ കുറവാണെന്നാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മളിവിടെ വണ്ടി വന്നപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് വണ്ടിയുടെ അടിയിലോട്ടൊന്ന് പോവാം. അടിയിൽ വന്നിട്ടുണ്ട്, നമ്മൾ അടിയിൽ വന്നിട്ട് അതിൻ്റെ ഫിൽറ്ററിൻ്റെ ഭാഗത്ത്, അതായത് ഫിൽറ്റർ നിൽക്കുന്നത് ബാക്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലേറ്റിൻ്റെ മുകളിലായിരിക്കും, ഫ്രണ്ട് പ്ലേറ്റിൻ്റെ എഡ്ജിന് മുകളിലായിരിക്കും ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതാണ് ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഫിൽറ്റർ നല്ല രീതിയിൽ ലീക്കുണ്ട്, മീൻസ് പെട്രോൾ ലീക്കുണ്ട്. അപ്പോൾ കസ്റ്റമർ അതിൻ്റെ സ്മെല്ല് ശ്രദ്ധിച്ചിട്ടില്ല, പെട്രോൾ ലീക്കുണ്ടോയെന്ന് നോക്കിയിട്ടില്ല. കാരണം ഇത്രയും ലീക്കുള്ള വണ്ടി എന്തായാലും ബാക്കിൽ നല്ല സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കും, പക്ഷേ അത് നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ പെട്രോൾ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട്, ഈ മൈലേജ് പ്രശ്നം വരുമ്പോൾ, ഈ പഴയ വണ്ടികളൊക്കെ മൈലേജ് പ്രശ്നം വരുമ്പോൾ ആദ്യം പെട്രോൾ ലീക്ക് കറക്റ്റായിട്ട് നോക്കുക. MPP വണ്ടിയാണെങ്കിലും കാർബ്യൂറേറ്റർ വണ്ടിയാണെങ്കിലും പെട്രോൾ ലീക്ക് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഇതിനകത്ത് കൂടെ നമ്മൾക്ക് ഷീ എന്ന് പറഞ്ഞുകൊണ്ട് എയർ വരുന്ന ഒരു സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഷീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട്, അതായത് ടാങ്കിനുള്ളിലെ എയർ ഔട്ടായി പോകുന്ന സൗണ്ടാണ് ആ കേൾക്കുന്നത്. ശിശി എന്നുള്ള ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട്. വീഡിയോയിൽ കറക്റ്റ് കിട്ടുമോ എന്നറിയത്തില്ല, എയർ ഔട്ടായി പോകുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഫിൽറ്ററിൻ്റെ കണ്ടിട്ട് ഫിൽറ്ററിൻ്റെ മൗണ്ടിങ്ങിൻ്റെ അവിടെ നിന്നാണ് ലീക്ക്. ഒന്ന് ഈ ഫിൽറ്റർ പൊട്ടാം, ഇല്ലെന്നുണ്ടെങ്കിൽ പൈപ്പ് പൊട്ടാം. അപ്പോൾ എന്തായാലും നമുക്ക് അഴിച്ചെടുത്തേക്കുള്ളൂ, പൈപ്പിൻ്റെ ആ ഭാഗത്തായിട്ട് നമുക്ക് കാണുന്നില്ല. ഫിൽറ്ററിൻ്റെ അവിടെ നിന്ന് ലീക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫിൽറ്റർ മാറ്റേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഫിൽറ്റർ ഇങ്ങോട്ട് ഊരി എടുക്കണം. ആ ക്ലിപ്പ് ഊരി എടുക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ഊരി എടുക്കാനായിട്ട് സാധിക്കും. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഇവാപ്പറേഷൻ സിസ്റ്റത്തിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇവാപ്പറേഷൻ സിസ്റ്റം എന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പൈപ്പ് വഴി, പൈപ്പിൻ്റെ ജോയിൻറ്റുകൾ വഴി പെട്രോൾ ലീക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ അതാരും നോട്ടീസ് ചെയ്യാറില്ല, കാരണം ഫിൽറ്റർ നമ്മൾ മാറിവിടും. ഫിൽറ്റർ മാറി കുറേ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഫിൽറ്ററിന് ലീക്കാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിൽ എയർ നല്ലപോലെ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് കൊണ്ട് ഇവാപ്പറേഷൻ സിസ്റ്റത്തിന് ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്രോൾ ഇവാപ്പറേറ്റർ ആവുന്നത് കാർബ്യൂറേറ്ററിനകത്ത് കയറി കത്തത്തില്ല. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ, ഇവാപ്പറേഷൻ സിസ്റ്റത്തിന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പെട്രോൾ ജോയിൻറ്റിൽ നിന്ന് പെട്രോൾ ലീക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ടാങ്കിൻ്റെ ക്യാപ്പ് ഒന്ന് തുറന്നു നോക്കാം, എത്ര എയർ ആണ് വരുന്നത്. ആ എയർ നിൽക്കുമ്പോൾ ഇവിടെ ഇഷ്ടമുള്ള സൗണ്ട് പോകുന്നുണ്ടോ എന്നൂടെ നോക്കാം. പെട്രോളിൻ്റെ ഡെക്കൺ തുറന്നിട്ടുണ്ട്, അതിൻ്റെ ക്യാപ്പ് നമുക്ക് നയിച്ചു നോക്കാം. നല്ല രീതിയിൽ പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൗണ്ട് കേട്ടുകയാണ്, നല്ല രീതിയിലുള്ള പ്രഷർ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവാപ്പറേഷൻ സിസ്റ്റം നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെക്ക് ചെയ്തിട്ട് അതിന് ബ്ലോക്ക് വല്ലതും ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ചെറിയ രീതിയിലുള്ള ഒരു എയർ വരും, നല്ല പ്രഷർ വരുവാണെന്നുണ്ടെങ്കിൽ ടാങ്കിൽ നിന്ന് വരുന്ന ആ ഇവാപ്പറേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രഷർ വരും, പെട്രോൾ ലീക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് മെയിനായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ലൈനാണ് ടാങ്കിൽ നിന്ന് വരുന്ന ആ വേപ്പറൈസ്ഡ് ഗ്യാസിനെ ഈ ലൈനിൽ കൂടെ വന്നിട്ട് ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവ് വഴി നേരെ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കാനിസ്റ്ററിലോട്ട് വരുന്നത്. കാനിസ്റ്ററിൽ നിന്നാണ് ഈ പോകുന്ന ലൈനാണ് കാർബ്യൂറേറ്ററിലോട്ട് പോകുന്ന ലൈൻ. ഈ പോകുന്ന ലൈനാണ് കാർബ്യൂറേറ്ററിലോട്ട് പോകുന്ന ലൈൻ, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ പെട്രോളിൻ്റെ വരുന്ന വേപ്പറൈസ്ഡ് ഗ്യാസിനെ കാനിസ്റ്റർ വഴി കാർബ്യൂറേറ്ററിൽ കത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടോ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ വാൽവ് രണ്ടും ഒന്ന് അയക്കണം. ഇവിടെ നിന്ന് ഊരി വിടണം, ഇവിടെ നിന്ന് ഊരി വിടണം. ഈ വാൽവിന് ബ്ലോക്ക് ഉണ്ടോ എന്ന് മെയിനായിട്ട്, ഇതൊരു വൺ വേ വാൽവാണ് വരുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ കടത്തിവിടത്തുള്ളൂ, തിരിച്ച് ഇങ്ങോട്ട് പോവില്ല. അപ്പോൾ ഈ വാൽവ് നമുക്കൊന്ന് അഴിച്ചു നോക്കണം, ഫസ്റ്റിലെ ബ്ലോക്ക് വാൽവിന് ഉണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ വാൽവിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഊരി വിട്ടിട്ടുണ്ട്. ഈ ലൈൻ വരുന്നത് നേരെ ഈ ഭാഗത്താണ് വരുന്നത്. ഇത് ഞാനിപ്പോൾ വലിച്ചു നോക്കി, വലിച്ചു നോക്കിയപ്പോൾ എയർ കറക്റ്റ് ഈ ഭാഗത്തു നിന്ന് കണക്റ്റായിട്ട് വരുന്നുണ്ട്. മീൻസ് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല വാൽവിന്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വലിച്ചു നോക്കിയപ്പം വാൽവിന് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മീൻസ് ലൈന് ഇത്രയും ഭാഗം, ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ, ഈ ഇതിന് മുകളിലോട്ടുള്ള ഭാഗങ്ങൾ ക്ലിയറാണ്. മീൻസ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ ഇത് വലിച്ചു നോക്കുന്ന സമയത്ത് ഇതുവഴി എയർ വരുന്നില്ല, ഇതുവഴി എയർ അങ്ങോട്ട് തള്ളുന്നതുമില്ല. മീൻസ് ഈ ഭാഗത്ത് ബ്ലോക്കുണ്ട്. മീൻസ് നമ്മൾ ഇത്
ഈ ഗ്യാസ് അവിടെ നിന്ന് ഈ ഭാഗം വരെ വരേണ്ടതാണ്. ഈ വാൽവ് വഴിയാണ് ഇങ്ങോട്ട് കെനിസ്റ്ററിലോട്ട് പോകേണ്ടത്, കെനിസ്റ്റർ വഴിയാണ് കാർബറേറ്ററിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ വലിക്കുന്ന സമയത്ത് ടാങ്കിലോട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഊതി കഴിഞ്ഞാൽ എയർ ടാങ്കിലോട്ട് പോകണം. എയർ ടാങ്കിൻ്റെ ഏറ്റവും മുകളിൽ എൻഡിൻ്റെ ഭാഗത്താണ് ഇത് കണക്ഷൻ വരുന്നത്. അപ്പോൾ അതിലോട്ട് പോകണം, പക്ഷേ പോകുന്നില്ല. അപ്പോൾ നമുക്കിനി ആ പെട്രോളിൻ്റെ ക്യാപ്പിൻ്റെ ബാക്കിലായിട്ട് ഈ ഹോസ് വരുന്നുണ്ട്. അവിടെ ബ്ലോക്ക്, അവിടെ നിന്ന് നമുക്ക് അഴിച്ചു വിട്ടിട്ട് ഊതി നോക്കണം ബ്ലോക്ക് ഉണ്ടോ. ഡിസ്കി തുറന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പെട്രോൾ ടാങ്ക് വരുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു പാനൽ നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അഴിച്ചെടുത്തിട്ട് ഇതിനുള്ളിലാണ് അതിൻ്റെ ഒരു ടാങ്കും കാര്യങ്ങളും വയറും അതിൻ്റെ ഹോസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അഴിച്ചെടുക്കുക. ഇത് സ്റ്റാറാണ് വരുന്നത്, ഇത് എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നതാണ്. ഇത് എന്തിനോ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഈ സ്റ്റാറും കാര്യങ്ങളും അഴിച്ചിട്ട് ഈ കപ്പ് ഇവിടെ ഒരു സ്റ്റാർ വരുന്നുണ്ട്. ഈ കപ്പ് ഊരി കഴിഞ്ഞാൽ ഇവിടെയും ഈ ലോക്കിന് ഒരു സ്റ്റാർ വരുന്നുണ്ട്. അപ്പോൾ ഇത് അഴിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കണ്ടത്. ഇതിൻ്റെ കവറ് അപ്പാട് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടാങ്ക് വരുന്നത്. അപ്പോൾ ഈ പൈപ്പ് നേരെ ഇവിടെ വരുന്നു. ഇവിടെ നിന്നൊരു കണക്ഷൻ വന്നിട്ട് നേരെ നമ്മൾ ഈ ഭാഗത്തിൽ കൂടെ കണക്ട് ചെയ്തിട്ടാണ് അത് പോകുന്നത്. നേരെ എൻജിൻ റൂമിലോട്ട് നമ്മൾ നേരത്തെ കണ്ട പൈപ്പ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അഴിക്കണം. ഇതൊന്ന് അഴിച്ചിട്ട് ഇതിൻ്റെ ബ്ലോക്ക് ഉണ്ടോയെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടുന്ന് അഴിച്ചെടുത്തു. അഴിച്ചെടുത്തിട്ട് ഊതി നോക്കുമ്പോൾ ഇതുവഴി എയർ പാസ്സായിട്ട് എൻജിൻ റൂമിൽ കാണുന്ന ഹോസിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ടാങ്ക് ഒന്ന് അഴിച്ചെടുക്കാം. ഈ ടാങ്കിൻ്റെ സ്ക്രൂ ഇതാണ് വരുന്നത്. അപ്പോൾ ഈ സ്ക്രൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാങ്ക് നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ടാങ്ക് നമ്മൾ അഴിച്ചെടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. ഇവിടെ ഒരു സ്ക്രൂ ഉള്ളതാണ്, പക്ഷേ അത് ഈ ക്ലിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ ഒരു സ്ക്രൂ മാത്രമേ ഇവിടെ വരുന്ന സ്ക്രൂ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിൽ ഓൾറെഡി. അപ്പോൾ നമ്മൾ ഇത് ഊതി നോക്കുന്ന സമയത്ത് ഇതുവഴി എയർ ഇവിടെ നമ്മൾ ഊതി നോക്കുന്ന സമയത്ത് നേരത്തെ വരുന്നില്ലായിരുന്നു. അതിനെ നമ്മൾ ടാങ്ക് അഴിച്ചെടുത്തു. ടാങ്ക് അഴിച്ചെടുത്തപ്പോൾ ഇപ്പോൾ നമ്മൾ എയർ അടിക്കുമ്പോൾ ഇതുവഴി കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇതിന് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മീൻസ് ഇതുവഴി നമ്മൾ ഊതി നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വലിച്ചു നോക്കുന്ന സമയത്ത് ഇതുവഴി കണക്റ്റായിട്ട് ഇവിടെ എയർ തള്ളുന്നുണ്ട്, അതുപോലെ തന്നെ വലിക്കുന്നുണ്ട്. മീൻസ് ഈ ടാങ്കിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് വരുന്നത് ഈ ഇതിന് ഉള്ളിലായിട്ടാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ, കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു എൻഡ് വരുന്നത്. ഓക്കെ, ഈ കാണുന്ന എൻഡ് അതാണ് ഇതിൻ്റെ ഒരു എൻഡ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡയറക്റ്റ് ഊതി നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ട്യൂബ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഊതിയും വലിച്ചും നോക്കും എയർ വരുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ആ ഈ ഭാഗം വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഇത് അതിൻ്റെ ട്യൂബ് കണക്റ്റായി പോകുന്നത്. ഇതുവഴി മുകളിലോട്ട് വന്നിട്ട് നേരെ എൻജിൻ റൂമിലോട്ടാണ് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട ട്യൂബ് ഇങ്ങനെയാണ് കണക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അതിനുള്ളിലേക്ക് ഒരു ട്യൂബ് കടത്തി വിട്ടിട്ടുണ്ട് ഇതുവഴി പോകുന്ന പൈപ്പിൽ, അതായത് ഈ പൈപ്പിൻ്റെ ഈ ഭാഗത്ത് വരുന്ന കണക്ഷനിൽ. അപ്പോൾ നമ്മൾ ഇതുവഴി ഊതി നോക്കുന്ന സമയത്ത് ഒരു റെസ്പോൺസും ഇല്ല. അകത്തോട്ടും വലിക്കുന്നില്ല, പുറത്തോട്ടും വരുന്നില്ല, ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എൻജിൻ റൂമിൻ്റെ ആ ഭാഗത്ത് ആ പൈപ്പിൻ്റെ ബെൻഡിൻ്റെ ഭാഗത്തായിട്ടൊരു സ്പ്രിങ് വരുന്നുണ്ട്. ആ സ്പ്രിങ്ങിൽ അഴുക്ക് കയറി ഇരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പെട്രോളിൻ്റെ ഇവാപറേഷനിൽ വരുന്ന ഒരു ഒരു ജെല്ല് പോലുള്ള ഒരു അഴുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് അഴുക്കുണ്ടോയെന്ന് മെയിനായിട്ട് നോക്കാം. നമ്മൾ പിന്നെ എൻജിൻ റൂമിൽ വന്നിട്ടുണ്ട്. ഈ പൈപ്പ് നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഊരി വിടുക. ഊരി വിടുമ്പോൾ ഈ ഒരു സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ് നമുക്ക് വലിച്ച് പുറത്തോട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് വലിച്ചെടുത്ത് ഇത് ഊരി, ഇത് ഊരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫുള്ള് പൊടിയാണ് വരുന്നത്. ഇപ്പോൾ ഈ സ്പ്രിങ്ങിൽ ഇതിനുള്ളിൽ ഫുള്ളായിട്ട് പൊടി അഴുക്കും കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഹോസ്. അപ്പോൾ ആ സ്പ്രിങ് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കട്ടായി പോയിട്ടുണ്ട്. വഴുക്ക് കയറി ജാമായിട്ടിരുന്നുകൊണ്ട് അത് കട്ടായി പോയത്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും വെളിയിലോട്ടൊന്ന് ഊരിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് പോവാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബ് കണക്റ്റ് ആവുന്നത് ഇതാണ് ഇതിൻ്റെ ട്യൂബ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കാം. നമ്മളിപ്പോൾ ഊരി വെളിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഇത് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കണം ബെൻഡ് വന്നേക്കുന്നത്, ഇവിടെ ആയിരിക്കണം കച്ചറ കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ കൂടെ ഒരു ചെറിയ കമ്പി കയറ്റി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അഴുക്കൊണ്ടോന്ന് ഈ ഒരു ബെൻഡായ ഭാഗത്ത് ആയിരിക്കണം അഴുക്ക് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് നോക്കാം. നേരത്തെ ടാങ്കിൻ്റെ ഭാഗത്ത് അതിൻ്റെ പുറവശത്ത് കണ്ട ട്യൂബ് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, നമ്മളിപ്പോൾ അത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കാരണം ഇത് ശകലം അകത്തോട്ട് തള്ളിയപ്പോൾ ഈ ഭാഗത്ത് കൂടെ അത് വെളിയിലോട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ ട്യൂബ്, ഈ ട്യൂബ് കണക്ട് ചെയ്ത ട്യൂബ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എയർ പോകുന്നില്ല, മീൻസ് ഈ ട്യൂബിലാണ് ബ്ലോക്ക് വന്നേക്കുന്നത്. ഓക്കെ, ഉള്ളിൽ നമുക്ക് കണക്ട് ചെയ്ത്, അപ്പോൾ ഇതാണ് ബ്ലോക്ക് മെയിനായിട്ട്. ബാക്കിയുള്ള ഭാഗങ്ങൾ വാൽവ് ബ്ലോക്ക് ഇല്ല, വേറെ എവപറേഷൻ സിസ്റ്റത്തിൽ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല, കണക്ഷൻ്റെ അവിടുന്ന് പോകുന്ന ലൈനിലും ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ മെയിനായിട്ട് വന്നത് ഈ വണ്ടിക്ക് ഉള്ളിലോട്ട് കടന്നു പോകുന്ന ഈ ഒരു വലിയ ട്യൂബിലാണ് ബ്ലോക്ക് വന്നത്. നമ്മൾ ആ സ്പ്രിങ് ഊരിയപ്പോൾ ഫുള്ള് അഴുക്കായിരുന്നു അതിനകത്ത്. അപ്പോൾ ഇനി നമുക്ക് കമ്പി, ഒരു ചെറിയ കമ്പി കയറ്റിയിട്ട് ഇതിൻ്റെ ബ്ലോക്ക് ഒന്ന് മാറ്റാനായിട്ട് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ട്യൂബ് ഇടേണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് ഊതിയിട്ടും നമ്മൾ വലിച്ചിട്ടും എയറും പോകുന്നില്ല, ഫുള്ളായിട്ട് ബ്ലോക്കായിട്ട് നിൽക്കുക. നമ്മളിപ്പോൾ ഇത് വൈപ്പറിൻ്റെ ഒരു വൈപ്പർ ബ്ലേഡിൽ വരുന്ന ഒരു കമ്പിയാണ്, രണ്ട് സൈഡിൽ രണ്ട് കമ്പി വരും, അതിൽ ഒരു കമ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറ്റുമ്പോൾ ആ ഒടിഞ്ഞ സ്പ്രിങ് അതിൽ ഇരിപ്പുണ്ട്, നമ്മൾ വലിക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഫുള്ള് അഴുക്കാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ ഇതിൽ നിന്ന് വീഴുന്ന എല്ലാം ഇതിനകത്ത് നിന്ന് വരുന്ന അഴുക്കാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഫുള്ള് ബ്ലോക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഇവാപറേറ്റർ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ മടങ്ങിയ ഭാഗത്തായിരിക്കണം ബ്ലോക്ക് കൂടുതൽ വന്നേക്കുന്നത്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് ഫുള്ള്, അതായത് പെട്രോളിൻ്റെ ആ സ്പ്രിങ് ശരിക്കും ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനിസ്റ്റർ ബ്ലോക്ക് ആവാതിരിക്കാൻ അത് കാർബോറേറ്ററോട് കറക്റ്റായിട്ട് ഈ അഴുക്ക് പോകാതിരിക്കണം. കാരണം പെട്രോൾ അതിൻ്റെ ഇവാപറേഷൻ വരുമ്പോൾ അതിനകത്ത് നിന്നൊരു കെമിക്കൽ ഫോം ചെയ്യും, ആ ഫോമാണ് ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ. അത് ഇത് ഫുള്ളായിട്ട് ബ്ലോക്കായിട്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് ആ സ്പ്രിങ് എടുത്തായിരുന്നെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് അല്ലെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്തുകൊണ്ട് പൈപ്പ് പകുതിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പുതിയ എക്സ്ട്രാ കണക്ഷൻ വല്ലതും കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ആ സ്പ്രിങ് ഒന്ന് എടുക്കാനായിട്ട് നോക്കാം. കുറച്ച് കുത്തി 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 നമ്മുടെ ആ ഒടിഞ്ഞ സ്പ്രിങ് കറക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വന്ന പൊടിയാണ്, നമ്മളിപ്പോൾ ആ കമ്പിയിട്ട് കുത്തിയപ്പോൾ വന്ന അഴുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആ ബെൻഡിൻ്റെ, നമ്മൾ നേരത്തെ കണ്ട ബെൻഡിൻ്റെ അവിടെ ആണ് എന്താ ഫുള്ള് പിന്നെയും തിരിച്ചു പോയത്. അപ്പോൾ ഇനി നമുക്കൊന്നുകൂടെ കുത്തിയിട്ട് ഈ കാണുന്നത് ശരിക്കും ഫുള്ള് ബ്ലോക്കായിട്ട് നിന്ന ഭാഗം, അതാണ് നമ്മൾ വലിച്ചപ്പോൾ സ്പ്രിങ് ഒടിയാനുള്ള മെയിനായിട്ടുള്ള കാരണം അത് തന്നെയാണ്. ഇത്രയും നീളമേ ഉള്ളൂ സ്പ്രിങ് വരുന്നത്. അപ്പോൾ ഇവിടുന്നേ ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ സംഭവം ഈ സ്പ്രിങ്ങിനകത്ത് അഴുക്കേറി ഇരുന്നിട്ടാണ് ഇത് ടാറ് പോലുള്ള ഒരു കെമിക്കൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇവാപറേഷൻ സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യില്ല. ഇവിടെ വരെയാണ് ആ സ്പ്രിങ്ങിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ബെൻഡായിട്ട് നിന്നിട്ട് ആണ് ആ സ്പ്രിങ് ഇത്രയും അഴുക്ക് കയറി വരുന്നപ്പോൾ വലിച്ചിട്ട് വരാഞ്ഞിട്ടാണ് ആ സ്പ്രിങ് ഒടിഞ്ഞത്. അപ്പോൾ ഈ സ്പ്രിങ് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല, മറ്റേ സ്പ്രിങ് നമ്മൾ അപ്പോൾ ഇവിടുന്ന് കട്ടായി പോയ സ്പ്രിങ് നമുക്ക് ക്ലീൻ ചെയ്ത് സ്പ്രിങ് ഇടേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ശരിക്കും പറഞ്ഞാൽ ഇത് കാനിസ്റ്ററിലോട്ട് പോകാതിരിക്കുന്നത് ഈ ഒരു സ്പ്രിങ്ങിൽ വന്നിട്ട് എല്ലാം കൂടെ ഈ അഴുക്കെല്ലാം കൂടെ ഈ ഗ്യാസ് പെട്രോളിൻ്റെ ഗ്യാസിൽ വരുന്ന ഈ അഴുക്ക് അതിൽ വന്ന് നിൽക്കാനൊരു കാരണം ഈ സ്പ്രിങ് ആണ്. അപ്പോൾ നിന്നില്ലെന്നുണ്ടെങ്കിൽ നേരെ അത് കാർബറേറ്റർ പോകാനും കാനിസ്റ്റർ ബ്ലോക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഇതിൻ്റെ ഈ സ്പ്രിങ് നമുക്ക് ഉണ്ടാവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സ്പ്രിങ് നമ്മൾ ആദ്യം എടുത്ത സ്പ്രിങ് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ നമുക്കിതൊന്ന് ഊതി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഊതി നോക്കാം അവിടെ കാറ്റ് വരുന്നുണ്ടോ എന്ന്. ഒന്ന് ഊതിക്കേ. ഊതിക്കേ. ഈ സൗണ്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും കാറ്റ് വരുന്നുണ്ടെന്ന്. ഒന്ന് ഊതിക്കേ. ഊതിക്കേ.
ഒന്നുകൂടെ നോക്കിയേ. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ കാറ്റ് വരുന്നുണ്ട്, ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇനി നമുക്ക് ഇതൊന്ന് ഒന്നുകൂടെ ബാക്കി കച്ചറയും കൂടെ ജസ്റ്റ് ഒന്ന് എടുത്ത് കളഞ്ഞിട്ട്, ഇപ്പോൾ ഫുള്ള് ഓൾറെഡി ഫുള്ള് കച്ചറ ഇതിനകത്ത് കിടന്ന അഴുക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്പ്രിംഗ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് കൂടെ എങ്ങനെ എയർ വരാനാണ്. ഫുള്ളായിട്ട് ബ്ലോക്കായിട്ട് ഈ സ്പ്രിംഗ് ഇരിക്കുമ്പോൾ എന്തായാലും എയർ വരില്ല. ഈ കണ്ട അഴുക്കുകളൊക്കെ ഇതിനകത്ത് നിന്ന് ഈ സ്പ്രിങ്ങിനകത്ത് കയറി കിടന്ന് അഴുക്കാണ്. അപ്പോൾ എയർ വരില്ല, ഇവാപ്രേഷൻ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല, മൈലേജ് നല്ലപോലെ ശോഭമാകും. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം വരുന്നത് പെട്രോളിലേക്ക്, അത് മെയിനായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഈ ഇവാപറേഷൻ സിസ്റ്റം നേരെ കാർബ്യൂറേറ്ററിൽ പോയിട്ട് കത്തില്ല, കാരണം ഇത് ബ്ലോക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് കത്തില്ല. കത്താതെ വരുന്ന അവസരത്തിൽ ടാങ്കിനുള്ളിൽ നല്ല രീതിയിൽ പ്രഷർ വരും. പ്രഷർ വരുമ്പോൾ നമ്മുടെ ഫിൽറ്റർ അങ്ങനെയുള്ള ജോയിൻറ്റുകളിൽ നിന്ന് പെട്രോൾ ലീക്കാവാൻ തുടങ്ങും. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ പെട്രോൾ ലീക്ക് കാണില്ല, കാരണം ഇപ്പം പ്രഷർ റിലീസായി. എന്തായാലും നമുക്ക് അതിൻ്റെ പെട്രോൾ ഫിൽറ്റർ മാറിവിടേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ലീക്ക് കണ്ടത് കൊണ്ട്, ഒരു വട്ടം ലീക്ക് കണ്ടത് കൊണ്ട് നമുക്ക് അതിൻ്റെ പെട്രോൾ ഫിൽറ്റർ മാറി വിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് എയർ കറക്റ്റായിട്ട് വരുന്നുണ്ട്, മീൻസ് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ പഴയ കാർബ്യൂറേറ്റർ വണ്ടികളിൽ ഏറ്റവും കൂടുതലൊരു പ്രശ്നം വരുന്നതാണ് പെട്രോൾ ലീക്ക്, മൈലേജ് കുറവ്, ഇതൊക്കെ ഈ ഒരു പ്രശ്നം കൊണ്ട് വരും. കാരണം പെട്രോൾ കത്താതെ വരുമ്പോൾ നമുക്ക് കാർബ്യൂറേറ്ററിനകത്തോട്ട് ഓവർഫ്ലോ ആവാനൊക്കെ ഉള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പമ്പ് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ രീതിയിൽ പെട്രോൾ തള്ളിപ്പോവാനും റിട്ടേൺ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതൊക്കെ വരുന്നത് ഈ ഇവാപറേഷൻ സിസ്റ്റം ബ്ലോക്കായി കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പ്രശ്നങ്ങളുണ്ടാകും. മൈലേജൊക്കെ തീരെ നല്ലപോലെ കുറവായിരിക്കും. ഇപ്പോൾ മൈലേജ് കുറയാനുള്ള കാരണം കസ്റ്റമർ കംപ്ലയിൻറ്റ് മൈലേജ് കുറവാണ്, നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പെട്രോൾ ലീക്ക് ഉണ്ടായിരുന്നു, പെട്രോൾ ലീക്ക് ഫിൽറ്ററിൻ്റെ ഭാഗത്തുകൂടെ ആയിരുന്നു. അപ്പോൾ പെട്രോൾ ലീക്ക് വരാനുള്ളൊരു കാരണം നമ്മൾ നോക്കാനാണ് ആദ്യം നമ്മൾ നോക്കിയത്. അപ്പോൾ പെട്രോളിലേക്ക് വരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിനുള്ളിൽ ഓവറായിട്ട് പ്രഷർ നിൽക്കുന്നു. ആ പ്രഷർ നിൽക്കാനുള്ള കാരണം ഈ ഇവാപറേഷൻ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതെ ബ്ലോക്ക് ആയതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെയാണ് മേളിൽ കൂടെ വന്നിട്ടാണത് അപ്പുറത്തെ സൈഡിലോട്ട് ടാങ്കിൻ്റെ പുറവശത്തോട്ട് ആ ലൈൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ ബ്ലോക്കോ കാര്യങ്ങളൊന്നുമില്ല, ബാക്കിയുള്ള കണക്ഷനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് പെട്രോൾ ഫിൽറ്ററും പുതിയത് മാറേണ്ടതായിട്ടുണ്ട്. അകത്തോട്ട് വലിച്ച ട്യൂബ് ഈ പൊസിഷനിൽ കൂടെ കറക്റ്റായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറ്റി വെക്കുമ്പോൾ ഒത്തിരി അകത്തോട്ട് വലിക്കരുത്, ഒത്തിരി അകത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡിക്കിയിൽ നിന്ന് അഴിച്ച് ആ ഡിക്കിയിൽ വന്ന് കിടക്കുന്ന ട്യൂബ് അകത്തോട്ട് കയറി പോകും. പിന്നെ നമുക്ക് എടുക്കാനായിട്ട് പിന്നെയും ഇതിനകത്ത് നിന്ന് തള്ളിയെടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത് ഒന്നുകിൽ അവിടെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ആ ഒരു ലിങ്കിൽ തന്നെ വലിച്ച് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് സ്പ്രിംഗ് നമ്മളിപ്പോൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സ്പ്രിംഗ് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. പൊട്ടിപ്പോയ സ്പ്രിംഗ് നമ്മൾ ഇട്ടിട്ടില്ല, അതെടുത്ത് മാറ്റിയിട്ടുണ്ട്, കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്പ്രിംഗ് ആകുമ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം കുറേ കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ നമുക്ക് ക്ലീൻ ബ്ലോക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് കുറേ കിലോമീറ്റർ കഴിഞ്ഞാൽ എന്തായാലും ഇത് ബ്ലോക്ക് ആകും. കാരണം ആ പെട്രോളിൻ്റെ കെമിക്കൽ ആ ഇവാപറേഷനിൽ നിന്ന് ഒരു ചെറിയ കെമിക്കൽ ഫോം ഇതിൽ ഈ സ്പ്രിങ്ങിൽ പറ്റിക്കിടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്പ്രിംഗ് ഇട്ടേക്കുന്നത്. അപ്പോൾ സ്പ്രിംഗ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് പിന്നെയും കയറ്റി ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്ലോക്ക് മാറുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്കിത് കയറ്റിയിടാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കണക്ഷൻ ഇവിടോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കണക്ഷൻ നേരെ ഇങ്ങോട്ട് വലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വലിക്കുന്നതിന് മുമ്പേ നമുക്ക് ബാക്കിലെ ആ ചെറിയ ടാങ്ക് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്യൂബാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ട്യൂബ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എഞ്ചിൻ റൂമിൽ പോയിട്ട് ഈ ട്യൂബിനെ വലിച്ചിട്ട് അവിടെ കണക്ട് ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അകത്തോട്ട് കയറി പോകും, അകത്തോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഇത് നമ്മൾ കണക്ട് ചെയ്തു. കണക്ട് ചെയ്തതിന് ശേഷം ഈ ടാങ്ക് ഇതിനുള്ളിൽ കയറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ സ്ക്രൂ വരുന്നത്. ഓൾറെഡി ഒരു നേരത്തെ ഒരു സ്ക്രൂ ഇല്ലായിരുന്നു, അപ്പോൾ നമുക്കൊരു സ്ക്രൂ ഇടേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഈ ഭാഗത്തൊരു സ്ക്രൂ ഇല്ലായിരുന്നു, നമ്മളിപ്പോൾ ഒരു സ്ക്രൂ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു ട്യൂബാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ
നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവാപ്പറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ ടാങ്കിലുണ്ടാകുന്ന ഈ ഗ്യാസിനെ നേരെ ഈ ട്യൂബ് വഴി ഇവിടെ വരുന്നു. ഇവിടുന്ന് ഈ ടാങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റോറേജ് പോലെ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഇതുവഴി നേരെ എൻജിൻ റൂമിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഈ കണ്ട കണക്ട് ചെയ്ത ട്യൂബ്, അപ്പോൾ നമ്മൾ കയറ്റിയിട്ടപ്പോൾ ഈ ട്യൂബ് കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് കൈകൊണ്ടൊന്ന് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ട്യൂബിന് ഏതെങ്കിലും പൊട്ടലോ ടാങ്കിനോ പൊട്ടലോ വന്നു കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് നമുക്ക് പെട്രോളിൻ്റെ സ്മെല്ല് നല്ലതുപോലെ അനുഭവപ്പെടും. അപ്പോൾ പെട്രോളിൻ്റെ സ്മെല്ല് നമുക്ക് വണ്ടിക്കകത്ത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ട്യൂബിനോ അല്ലെങ്കിൽ ഈ ട്യൂബിനോ, ഇതൊരു ബ്രീത്തർ പൈപ്പാണ് വരുന്നത് ടാങ്കിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്യൂബിനൊക്കെ ഏതെങ്കിലും പൊട്ടലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൻ ട്യൂബിന് ഏതെങ്കിലും പൊട്ടലുണ്ടെങ്കിലും നമുക്ക് പെട്രോൾ സ്മെല്ല് വണ്ടിക്കകത്ത് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കുന്നത് നല്ല. ഇനി നമുക്ക് ഇതിൻ്റെ പാലിലും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം. എന്നിട്ട് എഞ്ചിൻ റൂമിൽ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കണക്ഷൻ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇപ്പോൾ കറക്റ്റായിട്ട് ആ സ്ലീവിൻ്റെ ഉള്ളിലൂടെ കയറ്റി തന്നെ നമ്മളിപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളിത് ഊരി നോക്കി, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി അത് ചെക്ക് ചെയ്താണ് ഈ വാൽവിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കണ്ടതാണ് ഇതിനുള്ളിൽ ബ്ലോക്കായിട്ട് ഫുള്ളായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഇത് ഇതിൻ്റെ ലൈൻ വരുന്നത് നേരെ കെനസ്റ്റിലോട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പെട്രോൾ ഫിൽറ്റർ മാറേണ്ടതായിട്ടുണ്ട്. കാരണം ലീക്ക് കണ്ടതുകൊണ്ട് നമുക്ക് പെട്രോൾ ഫിൽറ്റർ എന്തായാലും മാറേണ്ടതായിട്ടുണ്ട്. പുതിയ ഫിൽറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. പെട്രോൾ ഫിൽറ്റർ എടുക്കാനായിട്ട് ജസ്റ്റ് ഇതിനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിലൊരു ക്ലിപ്പാണ് വരുന്നത്. ഈ ഭാഗത്തിനായിട്ട് ക്ലിപ്പ് അറ്റാച്ച് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ ഫിൽറ്റർ സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ നേരത്തെ ലീക്ക് കണ്ടത്. ഓൾറെഡി അതിൻ്റെ ട്യൂബൊക്കെ പുതിയ ട്യൂബാണ്, പുതിയതായിട്ട് എവിടെയോ മാറിയാണ്. പെട്രോൾ ഫിൽറ്ററും പുതിയത് തന്നെയാണ്, അധികം കാലപ്പഴക്കമൊന്നുമില്ല. പക്ഷേ എന്തായാലും നമുക്ക് പെട്രോൾ ഫിൽറ്റർ മാറണം. കാരണം ഒരുവിടെ നമ്മൾ ലീക്ക് കണ്ടത് കൊണ്ട് നമുക്ക് പെട്രോൾ ഫിൽറ്റർ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ട്യൂബ് ഊരിവിടുക, പെട്രോൾ ഫിൽറ്റർ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പെട്രോൾ ഫിൽറ്റർ പുതിയത് ഇടുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടാങ്കിൽ നിന്ന് വരുന്ന ട്യൂബ്, അതായത് ഇതാണ് ടാങ്കിൽ നിന്ന് വരുന്ന ട്യൂബ്, ടാങ്കിൽ നിന്ന് വരുന്ന ട്യൂബ് പെട്രോൾ ഫിൽറ്ററിൻ്റെ അടിയിലായിരിക്കും വരുന്നത്. ടാങ്കിലോട്ട്, അതായത് എഞ്ചിനിലോട്ട് പോകുന്ന ഭാഗം, അതായത് എഞ്ചിനിലോട്ട് പോകുന്നത് ഇതാണ്, ഇതുവഴി ഇങ്ങനെയാണ് എഞ്ചിനിലോട്ട് പോകുന്നത്. എഞ്ചിനിലോട്ട് പോകുന്ന ഭാഗം മുകളിലുമായിരിക്കും പെട്രോൾ ഫിൽറ്ററിൻ്റെ ഫിറ്റ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് ഇടുക. ഈ ഭാഗം കറക്റ്റായിട്ട് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ ലോക്ക് ചെയ്ത്, ഈ ഭാഗം കറക്റ്റായിട്ട് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ ലോക്ക് ചെയ്ത് ഇടുക. അപ്പോൾ പെട്രോൾ ഫിൽറ്റർ ലോക്ക് ചെയ്ത് ഇടുക. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടിയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇഗ്നിഷൻ ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്കവിടെ ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം പെട്രോൾ ഫിൽറ്ററിന് അവിടെ ഇപ്പോൾ ലീക്ക് വരുന്നുണ്ടോ എന്ന്. സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ലീക്കോ കാര്യങ്ങളോ ഒന്നും ഈ ഭാഗത്ത് ഇല്ല. ഓക്കെ, നമ്മൾ ഇപ്പോൾ വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രശ്നങ്ങളോ കാര്യങ്ങളോ. അപ്പോൾ ലീക്ക് വരാനുള്ള മെയിനായിട്ടുള്ള കാര്യം നമ്മളത് വീഡിയോയിലൂടെ കണ്ടതാണ്. ഇത്രയും അഴുക്കാണ് ഈ സ്പ്രിങ്ങിനുള്ളിൽ കയറി ഇരുന്നത്. അപ്പോൾ ഈ സ്പ്രിങ് നമ്മൾ ഇട്ടിട്ടില്ല. കാരണം ഈ സ്പ്രിങ് അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പാടായിട്ടുണ്ട്. നമ്മൾ ഇത് എടുത്ത് തന്നെ ഇച്ചിരി പാടുപെട്ടാണ് ഈ സ്പ്രിങ് എടുത്തത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സ്പ്രിങ് വെളിയിൽ വന്നു. ഈ സ്പ്രിങ് അഥവാ നമുക്ക് വെളിയിൽ വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ട്യൂബ് കട്ട് ചെയ്തിട്ട് സ്പ്രിങ് എടുക്കണം, എന്നിട്ട് ഒരു കണക്ടർ വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ട്യൂബ് മൊത്തത്തിൽ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കുത്തിയെടുത്തപ്പോൾ നമുക്ക് ഇതിന് സ്പ്രിങ് വെളിയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അഴുക്കും കാര്യങ്ങളും എല്ലാം വന്നു. നമ്മളിപ്പോൾ ഇവാപ്പറേഷൻ സിസ്റ്റം കറക്റ്റ് ഇപ്പോൾ നല്ല പക്ക വർക്കിംഗ് ആണ്. ഈ ലീക്ക്, പെട്രോൾ ലീക്ക്, കസ്റ്റമർ കംപ്ലയിൻ്റ് ശരിക്കും പറഞ്ഞാലും മൈലേജ് കിട്ടുന്നില്ല. കസ്റ്റമർ 500 രൂപയുടെ പെട്രോൾ അടിക്കുമ്പോഴും കുറച്ച് ദൂരം മാത്രം പോയിട്ട് വണ്ടി അങ്ങ് നിൽക്കുകയാണ്, പിന്നെയും പെട്രോൾ അടിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. തീരെ മൈലേജ് കിട്ടാത്ത ഒരു അവസ്ഥയാണ്. അത് വരാനുള്ള ഒരു മെയിനായിട്ടുള്ള കാരണം പെട്രോൾ ലീക്ക് ആയതാണ്. പെട്രോൾ ഫിൽറ്ററിൻ്റെ അവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പെട്രോൾ ലീക്ക് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് പെട്രോൾ ലീക്ക് ഉണ്ട്. ഒരു ശീലമുള്ള ഒരു സൗണ്ടും അവിടുന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പെട്രോൾ ലീക്ക് ഓൾറെഡി ട്യൂബും ഫിൽറ്ററും എല്ലാം പുതിയതാണ്. കസ്റ്റമർ അധികം കാലം ആയിട്ടില്ല അതൊന്നും മാറിയിട്ട്. പക്ഷേ അത് ലീക്ക് വരാനുള്ള ഒരു മെയിനായിട്ടുള്ള കാരണം, നേരത്തെയും ഇതുപോലെ തന്നെ ലീക്ക് വന്നിട്ടായിരിക്കണം അത് മാറിയേക്കുന്നത്. അപ്പോൾ ലീക്ക് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം ഇതിൻ്റെ ഇവാപ്പറേഷൻ സിസ്റ്റം. ഈ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച ടാങ്കിൽ നിന്ന് വരുന്നത്, ടാങ്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ട്യൂബ് എഞ്ചിൻ റൂമിലോട്ട് വരുന്ന ട്യൂബാണിത്. അവിടെ നിന്ന് ഇവിടെ വരെ ഈ ട്യൂബ് വണ്ടിക്ക് ഉള്ളിലൂടെ കണക്ട് ആയിട്ട് വരുന്നുണ്ട്. കണക്ടർ നേരെ ഒരു വാൽവ് വഴി നേരെ വന്നിട്ട് കെനിസ്റ്ററിൽ വരുന്നു. കെനിസ്റ്ററിന് നേരെ കാർബിലോട്ട് വന്നു. ഇതിൻ്റെ കെനിസ്റ്റർ ഈ സൈഡിലല്ല ഇരിക്കുന്നത്, ഈ ഭാഗത്തായിട്ടാണ് കെനിസ്റ്റർ ഇരിക്കുന്നത്. നേരത്തെ ആരോ കെനിസ്റ്റർ മാറ്റി ഈ സൈഡിൽ വെച്ചതാണ്. അത് എന്തിനാണെന്നറിയില്ല.
ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡൻ്റ് കേസോ എല്ലാം വന്നപ്പോൾ മാറിപ്പോയതായിരിക്കാം. ഈ ഇവിടെ ഒരു ബോൾട്ട്, ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, ഇതിലാണത് വരുന്നത്. അപ്പോൾ ഈ ക്ലാമ്പൊക്കെ വളച്ച് ആകെ കുളമാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവാപറേഷൻ സിസ്റ്റം വർക്കിംഗ് ആണ്. നമ്മൾ എയറടിച്ച് നോക്കി വലിച്ച് വാഗുണ്ട് വലിച്ച് നോക്കിയപ്പോഴും അത് ഊരി നോക്കിയപ്പോഴും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബെൻഡിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു ബെൻഡുണ്ടായിരുന്നു, ഈ സ്പ്രിങ് ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് വരുന്നത്. അപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ ബെൻഡിൻ്റെ ഭാഗത്താണ് അത്രയും അഴുക്ക് കയറി കിടന്നത്. അപ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവാപറേഷൻ സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ബ്ലോക്ക് ഉണ്ടെങ്കിലും മൈലേജിനെ നല്ല രീതിയിൽ അത് ബാധിക്കും. പെട്രോൾ ലീക്ക് വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിസ്സിങ് വരാനുള്ള ചാൻസും ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ മിസ്സിങ് അതുപോലെ തന്നെ മൈലേജ് കുറവ്, അതുപോലെ തന്നെ നമ്മൾ പെട്രോളിൻ്റെ ടാങ്ക് തുറക്കുന്ന സമയത്ത് ഒത്തിരി ഓവറായിട്ട് പ്രഷറാണെന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്. ചെറിയ രീതിയിലുള്ളൊരു പ്രഷർ, കാരണം അല്ലാതെ ഓവർ പ്രഷർ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഇ വി പി സിസ്റ്റം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏത് എം ബി എഫ് ഐ വണ്ടിയായ പോലെയും ഈ ഇവാപറേഷൻ സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പഴയ കാർബറേറ്റർ വണ്ടികളിലൊക്കെ മൈലേജ് കുറവ്, അതുപോലെ തന്നെ മിസ്സിങ് അതുപോലെ തന്നെ പെട്രോളിൻ്റെ സ്മെല്ലാകത്ത് അനുഭവപ്പെടുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് അഴിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മാരുതി 800 പെട്രോൾ ലീക്ക്, അതുമായിട്ട് സംബന്ധിച്ച് എന്താണ് പെട്രോൾ ലീക്ക് വരാനുണ്ടായ ഒരു കാരണം, ഇതൊക്കെ നടന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.